രാവിലെ 4 മണി തൊട്ട് രാത്രി 1 മണി വരെ നിന്നിട്ട് ജോലി. അവൻ എന്താക്കണം? രാവിലെ 4 മണി തൊട്ട് രാത്രി 1 മണി വരെ, അതിന്റെ ഇടക്ക് ലുഹുർ നിസ്കാരത്തിന് കുറഞ്ഞ ഒരു ടൈം, ഒരു വിടവ്. അത് പറഞ്ഞ് അത് പറഞ്ഞിട്ട് ഇവനിക്ക് സമാധാനമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് പ്രയത്നിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ആശീർവാദത്തിന്റെ ഗുണം. അള്ളാഹു ആ കുട്ടിക്ക് ബർക്കത്ത് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. ജോലി കിട്ടി, 3 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ ജോലി കിട്ടി എനിക്ക്. ഏതോട്ടെ, അത് എന്തുകൊണ്ടും ആവട്ടെ, അള്ളാഹു താല ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഏത് അപ്രത്യക്ഷമായതിനെ പ്രത്യക്ഷമാകും, ഏത് പ്രയാസകരമായത് എളുപ്പമാക്കും. 3 ദിവസം കൂടി ജോലിയുള്ള മനുഷ്യർക്ക് പിറ്റേ തന്നെ ജോലിയിൽ കയറ്റുമതി കിട്ടുക. ഇത് ഗൾഫിനെ അറിഞ്ഞ ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു താല ആ കുട്ടിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഖത്തറിൽ നിന്ന് അബ്ദുൽ ഹമീദ് സ്പോൺസർ ചെയ്ത 15 സ്ക്വയർ ഫീറ്റ് അല്ലേ, 10 സ്ക്വയർ ഫീറ്റ്, ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് വിദേശത്തുള്ള പല പ്രവാസികൾക്കും ഇങ്ങോട്ടേക്ക് വിളിച്ചു പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന് 10 ഏക്കർ സ്ഥലം. നമ്മുടെ സ്ഥാപനത്തിന്റെ വികസനം, ഇത് വികസിച്ച് 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 നാടായി മാറട്ടെ, ഒരു നാടായി മാറട്ടെ. ആ മീൻ പറയാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ട് പോയതല്ല, അതും കൂടി നിങ്ങൾ സ്വീകരിച്ചില്ലേ പിന്നെ എങ്ങനെയാ? ഞാൻ പറയാം, ആ മീൻ പറയാം. നിങ്ങൾ ആ മീൻ പറഞ്ഞാലും പോവും, ആ മീൻ പറഞ്ഞാലും പോവും. AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ മീൻ പറയാൻ, അതുകൊണ്ട് പറയും. 10 ഏക്കർ സ്ഥലം നമ്മുടെ മുഹിമ്മാത്തിലേക്ക് വേണ്ടി, യാള്ള എനിക്കും നിങ്ങൾക്കും ഒരു 5 സെന്റ് 1 സെന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ ആ മീന്ന് കരിഞ്ഞ് തൊണ്ട പൊട്ടിട്ട് ആ മീ ആക്കട്ടെ. എന്താ സ്ഥാപനത്തിലേക്ക്? മുഹിമ്മാത്തിലേക്കല്ല, മുഹിമ്മാത്തിലേക്ക് ധാരാളം ഉണ്ട്. ആ ഇനി മുഹിമ്മാത്തിലേക്ക് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, മുഹിമ്മാത്തിന് നാടാക്കി അള്ളാഹു മാറ്റട്ടെ. മുഹിമ്മാത്തിന് നേരത്തെ സെക്രട്ടറി പറഞ്ഞല്ലേ, സ്ഥായിയായ ഒരു വരുമാന മാർഗവുമില്ല. നമുക്കൊരു സ്ഥായിയായ വരുമാന മാർഗത്തിന്റെ ഒരു സ്ഥാപനം നമ്മുടെ കേന്ദ്രത്തിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ, പട്ടണത്തിന്റെ ഹൃദയത്തിൽ തന്നെ ആർക്കെങ്കിലും തരാനോ അല്ല നമുക്ക് ഉണ്ടാക്കാനോ ഉള്ള തോഫീ ചെയ്യും. തരാൻ വിചാരിച്ച ടൈമില്ലല്ല, തരാൻ വിചാരിച്ച ടൈമുണ്ട. ആമത് വൈലാറല്ലേ വിചാരിച്ച പിന്നെ അല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഓരെല്ലാം നല്ല ഉഷാറാക്കുന്നുണ്ട്. ജുമാ തുടങ്ങിയ എപ്പോ ഇത് തുടങ്ങും പറഞ്ഞിട്ട് സ്ഥലം തന്നെ അവർക്കന്നെയാ. ശരി, അൽഹംദുലില്ലാ. നമ്മുടെ പ്രവാസികൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉസ്മാൻ ആജിയുടെ 5 ഉമർ സക്കാഫി 10 സ്ക്വയർ ഫീറ്റ് അയാള് മസ്കത്ത് നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യ് തമ്പുരാനെ, നീ ബർക്കത്ത് ചെയ്യ്. അല്ലാ പ്രവാസികൾ നിങ്ങൾ ചെയ്താലും ചെയ്തേക്ക് എന്നും ഞങ്ങൾ ദ്വാരിക്കുന്ന പടി ഞമ്മളുടെ അള്ളാഹു തല നിങ്ങൾക്ക് എല്ലാം ബർക്കത്ത് ചെയ്തവർക്ക്. താജുൽ ഉലമ പറഞ്ഞേ എങ്ങനെയാ, തങ്ങന്മാരെ ഇൽമു പഠിക്കില്ല, തങ്ങന്മാരെ ഇൽമു പഠിക്കാൻ മടി. എന്താ ഈ മുണ്ടാസ് കിട്ടുക എന്നുള്ളത് തങ്ങന്മാർക്ക് യോജിച്ച പടിയല്ല. അവർക്ക് ജിന്നാക്യാപ്പാണ്. തങ്ങന്മാർ മുണ്ടാസ് കെട്ടല്ല. യഥാർത്ഥത്തിൽ ഞാനും ജിന്നാക്യാപ്പന്നെയായിരുന്നു വെച്ചിരുന്നത്. എന്നെ പറഞ്ഞ ഞാനും ജിന്നാക്യാപ്പന്നെയാ വെച്ചിരുന്നത്. അപ്പോയോ ഈ ജിന്നാക്ക വെക്കുക എന്നുള്ളത് ഒരു ആലിമ്യങ്ങൾ. ഈ മുണ്ടാസ് കെട്ടൽ മൊയിലാറെ പണിയാണ്, തങ്ങളെ പണിയല്ല. അപ്പോ തങ്ങ അങ്ങനെ മൊയിലാറാവാൻ അങ്ങനെ താണു കൊടുക്കാൻ തയ്യാറില്ല. ഞാൻ ഓതാൻ പോയപ്പോ താജുലും എന്നോട് ചോദിച്ചു ചോദ്യം തന്നെ, തങ്ങളെ ഓത്ത് ഓത്തുന്നോ മൊയിലാറ ഓത്ത് ഓത്തുന്നോ? അപ്പൊ ഇതാ നമ്മുടെ കുമ്പൂല് പൂക്കോയ തങ്ങളുടെ ഉറൂസില് ഷംസുൽ ഉലമ എല്ലാം ഉള്ള സ്റ്റേജിലാണ് ഈ പ്രസംഗം പ്രസംഗിച്ചത്. ഉള്ളവർ കേട്ടിട്ടുണ്ടാവും കുറെ വർഷം. കരീം ഹാജി മായിപ്പാടി കസബിലാണ് അദ്ദേഹത്തിന്റെ ജോലി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം. ഉള്ളവരെല്ലാം ഏറ്റെടുക്കുക, ഇനി ഒരു അവസരമില്ല. കുറച്ച് ഞാൻ നീട്ടി തന്നതാ, നിങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോളിയത്. നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ടൊന്നും ഏറ്റി തന്നതല്ല. എനിക്കും 1 സ്ക്വയർ ഫീറ്റ് 1 റുപ്യ തരുന്നെങ്കിൽ തന്നോട്ടെ, എല്ലാം തരുന്നും തരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട ആയിക്കോട്ടെ. അപ്പൊ തലേ കെട്ട് കെട്ടുക എന്നുള്ളത് പേര് പറ
അബ്ദുൽ ഖാദർ കളത്തൂർ സ്ക്വയർ ഫീറ്റ് അള്ളാഹു ബർക്കത്ത് ചെയ്ത പുരാന്, നീ ബർക്കത്ത് ചെയ്ത പുരാന്. അപ്പോ തങ്ങന്മാർ ഇൽമ പഠിച്ച് പൂർവ്വ ഇൽമ പഠിക്കൽ കുറവാണ്, അത്യാവശ്യത്തിന് കുറച്ചെന്തെങ്കിലും പഠിക്കൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞ്, താജുൽ ഉലമ പറഞ്ഞ്, തങ്ങന്മാർ ഇൽമ പഠിച്ച പഞ്ചാരക്കുന്നിൽ കരിമ്പ് നട്ട പോലെ എന്നതുപോലെ ഞാൻ പറയുന്നു, പ്രവാസികൾക്ക് ഞങ്ങൾ എപ്പോഴും ദുആയിരിക്കും. നിങ്ങൾ തന്നിട്ട് ദുആയിരിക്കുമ്പോ പഞ്ചാരക്കുന്നിൽ കരിമ്പ് നട്ടതുപോലെ ആവൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹ്മുറാഹിമീരായ രാജ സയ്യിദായ അല്ലാ, ഒരു തുള്ളി ജലം തന്നിട്ട് ഞങ്ങളെ സഹായിച്ചവരെയും നീ കൈവിടല്ല അല്ലാ. ഈ സമ്മേളനം ഇത്തരത്തിൽ വിജയിപ്പിച്ച് എടുക്കാൻ കുറേ വെളുത്ത മുഖങ്ങളെല്ലാം കറുത്തിട്ടുണ്ട്. ഇനി ഈ കറുത്ത മുഖങ്ങളെല്ലാം വെളുക്കുന്ന ഒരു ദിവസമുണ്ട്, അവിടെ നീ വെളുപ്പിക്കണം റഹ്ബാരെ. കുറേ മുഖങ്ങൾ വാടിപ്പോയിട്ടുണ്ട്, ഈ വാടിപ്പോയ മുഖങ്ങൾ പ്രസരിക്കുന്ന ഒരു ദിവസമുണ്ട്, അവിടെ നീ പ്രസരിപ്പിക്കണം റഹ്ബാനെ. കുറേ ഉറക്കമിളച്ചിട്ടുണ്ട്, സുഖമായി നംക നൗമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറയപ്പെടുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അങ്ങനെ ഉറങ്ങി മമ്പാസന, ഏ വിളിച്ചു വളർത്തിയ ആൾക്കാർക്ക് മണ്ണിട്ട് മൂടാനാണ് അതിന്റെ അർത്ഥം. വിളിച്ചു വളർത്തിയ ആൾക്ക് ആരാ ഞങ്ങളെ ഈ വർക്കിൽ നിന്ന് വളർത്തിയത് എന്ന് ചോദിക്കും. ആര്? ഈ പുതിയാപ്പിള പോലെ ഉറങ്ങുന്ന ആളുകൾ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും പെടുത്തട്ടെ. മരിച്ചുപോയ നമ്മളെ ഉമ്മ ബാപ്പാരെ പെടുത്തട്ടെ, ഉസ്താദ്മാരെ പെടുത്തട്ടെ, മഷായിഖുമാരെ പെടുത്തട്ടെ, സഹായിച്ചവരെ സഹകരിച്ചവരെ നീ പെടുത്തണേ റഹ്മാനെ. അവരുടെ എല്ലാ ബർസഖിയായ ആലം സ്വർഗലോകമാക്കണം റഹ്മാനെ. ബർസഖിയായ ആലമിൽ ഒരു തരി ഒരു ഉറുമ്പിന്റെ കടി പോലും അള്ളാഹ് നീ ഞങ്ങൾക്ക് തരല്ല. അള്ളാഹ് നീ ദുനിയാവിൽ ഞങ്ങൾക്ക് തന്നത് മതി റഹ്മാനെ, ഹയാത്തിൽ തന്നത് മതി അള്ളാഹ്. ഒരു കടി പോലും നീ ഞങ്ങളെ കബറിൽ കടിപ്പിക്കല്ല അല്ലാ. ദുനിയാവിൽ തന്നെ പ്രയാസം മതി അല്ലാ. നീ ഞങ്ങളെ കബർ മുതൽക്ക് അങ്ങോട്ട് ഒരു പ്രയാസവും തരല്ല അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ കാത്തു നിന്ന് മുഷിഞ്ഞത് മതി റഹ്മാനെ. ദുനിയാവിൽ ഞങ്ങൾ ബേജാറിലായത് മതി അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ ദുഃഖിച്ചത് മതി അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ ദുരിതമനുഭവിച്ചത് മതി അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് മതി അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ പരിഹാസ്യരായത് മതി അല്ലാ. ദുനിയാവിൽ ആക്ഷേപിക്കപ്പെട്ടത് മതി അല്ലാ. നീ ഞങ്ങളുടെ ബർസഖിയായ ആലം. മരണത്തിന് ശേഷം ഞങ്ങളെ മയ്യത്ത് നോക്കിയിട്ട് ഒരാള് പോലും തൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീ ആക്കല്ല അല്ലാ. മരണത്തോടുകൂടി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. ആട്ടലുകളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. ഹിംസകളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. വേദനകളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. യാതനകളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ. ബേജാറുകളിൽ നിന്ന് നീ സലാമത്താക്കു അല്ലാ. ഞങ്ങളുടെ മരണം നേരത്തെ അലിക്കുഞ്ഞു ഉസ്താദ് അടക്കമുള്ള ഒരു ദുആ എന്നത് മരണത്തിന് വേണ്ടി, അത് ഹൈറായ ഞങ്ങളുടെ കടമകൾ നൂറ് നൂറുണ്ട്. നിന്റെ ദീനിന്റെ കടമയിൽ ഖിദ്മത്തിൽ പ്രവർത്തിക്കുന്ന ഇവരൊക്കെയും യാ അല്ലാ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ സംഘടനാ നേതാക്കൾ റഹ്മാനെ. അത് ഞങ്ങളുടെ നേതാക്കളിൽ ഒരു നേതാവ് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും നഷ്ടപ്പെടുന്നതിനേക്കാളും പ്രയാസമുണ്ട് അല്ലാ. അതുകൊണ്ട് ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ് നൽകി അല്ലാ, ദീർഘായുസ് നൽകി അല്ലാ. മുഹമ്മദ് പട്ടുവാളം 2 സ്ക്വയർ ഫീറ്റ്, അൻസാർ മജ്ബയിൽ 5000 രൂപ, പൊന്നങ്കളം ലത്തീഫ് 1 സ്ക്വയർ ഫീറ്റ്, സഫ്വാൻ മിമി 1 സ്ക്വയർ ഫീറ്റ്. സഫ്വാൻ മിമി മരിച്ച ഉപ്പക്ക് വേണ്ടി, പൊന്നങ്കളം ലത്തീഫും മരിച്ച ഉപ്പക്ക് വേണ്ടി, അൻസാർ മജ്ബയിൽ മുഹമ്മദ് പട്ടുവാളം മരിച്ച ഉപ്പക്കും ഉമ്മക്കും വേണ്ടി, ബൊൾമാർ മൊയ്തീൻ കുഞ്ഞ് 1 സ്ക്വയർ ഫീറ്റ്, ബി എസ് മൊഗ്രാൽ ദുബൈയിലുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി മരിച്ച അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഏത് സമയവും എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും വിശേഷിച്ച് നമ്മുടെ മുഹിമാത്തിന് വേണ്ടി മുൻപന്തിലുണ്ടായിരുന്ന ആളാണ് ബി എസ് മുഹമ്മദ് കുഞ്ഞ് മൊഗ്രാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്ക് അല്ലാ. ചെറിയ പൈത മക്കളെയും ചെറുപ്പക്കാരിയായ പെണ്ണിനെയും വിധവയാക്കി ചെറിയ പ്രായം എത്താത്ത 4 മക്കൾ 5 മക്കൾ
ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിലുണ്ട്, അല്ലാഹ് അല്ല സദസ്സിലുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത്. പരക്കം പറ്റാത്ത ചെറിയ ചെറിയ കുട്ടികളെ അനാഥകളാക്കി. അലിക്കുഞ്ഞി കളത്തൂർ ദുബായ് ഷാർജയിൽ നിന്ന് 10 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. 10 എന്നെല്ലാം പറയുമ്പോൾ ഒരു അല്ലാഹു അക്ബർ, അല്ലാഹുക്ക് ഒരു സ്തുതി പറയണ്ടേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു 10 സ്ക്വയർ ഫീറ്റ് എന്നെല്ലാം പറയുമ്പോൾ അയാളെ ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, അയാളുടെ ഉള്ള ആരോഗ്യത്തിന്റെ റൂഹിന് വലിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഈ ഐക്കൂറത് ഇന്ന് ആൾക്കാർക്കൊന്നും വില ഉണ്ടാവില്ല. ഈ 10 എന്നെല്ലാം പറയുമ്പോ ഇപ്പോ ഒരു അല്ലാഹു അക്ബർ ജപ പറഞ്ഞില്ലെങ്കിൽ അല്ലാഹ് അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്തമ്പുരനെ. അപ്പൊ ബി എസ് മുഹമ്മദ് കുഞ്ഞ് അദ്ദേഹം നമ്മോടിപ്പോ ഇല്ല, അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നമ്മോട് വിട പറഞ്ഞ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി, അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി. അല്ലാഹുവിന്റെ തീരുമാനം ആ മക്കൾക്ക് കരുണ ചൊരിയുന്ന പിതാവും ആ ഭാര്യക്ക് കരുണ ചെയ്യുന്ന ഒരു ഇണയും പകരമായി അല്ലാഹു നൽകട്ടെ. സന്തോഷം നൽകണം റഹ്മാനെ. ഇവിടെ സംഭാവന ചെയ്ത 10 സ്ക്വയർ ഫീറ്റ് സംഭാവന ചെയ്തവർ, 1 സ്ക്വയർ ഫീറ്റ് സംഭാവന ചെയ്തവർ, അവരവരുടെ കഴിവ് ഉണ്ടായിട്ട് അല്ല, നീ കഴിവ് കൊടുക്കണം. നേരത്തെ ഉസ്താദ് നമ്മോട് പറഞ്ഞതുപോലെ എത്രയോ ആൾക്കാരോട് സംഭാവന ചെയ്ത് ആരും തോറ്റിട്ടില്ല, ജയിച്ചതല്ലാതെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുതാലിമീങ്ങൾ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ മിക്ക വീടുകളിലും കയറിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ധാരാളം സംഘടനകളുടെ നേതൃത്വത്തിലും വിഭവങ്ങൾ, പ്രത്യേകിച്ച് പള്ളത്തൂരിലെ ഒരു യൂണിറ്റ് തന്നെ 30 ക്വിന്റലിലേറെ അരിയും പഞ്ചസാരയും മറ്റും ഈ സ്ഥാപനക്കെതിരെ എത്തിച്ചു തന്നിട്ടുണ്ട്. വാഹന ജാഥകൾ സംഘടിപ്പിച്ച SYS SSF സംഘടനകൾ, അതുപോലെ കഠിനാധ്വാനം ചെയ്ത മറ്റു പ്രവർത്തകർ, ഇപ്പം ഗൾഫിൽ നിന്ന് പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ജിദ്ദയിൽ നിന്നും മറ്റു ഭാഗത്തു നിന്നെല്ലാം വിളിച്ചു അവർ ലൈവായി കണ്ട് തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തകന്മാർ ഈ പ്രാവശ്യത്തെ സമ്മേളനം മറ്റെല്ലാ സമ്മേളനത്തെക്കാളും വൈവിധ്യമാർന്നതും SSF കാർ ജനജാഗരണ യാത്രയും SYS ന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അഥവാ നമ്മുടെ സ്വാഗത സംഘം കൺവീനറാണ്. അവർക്കെല്ലാം ശമ്പളം കൊടുത്തിട്ട് പണിയെടുക്കാനല്ല ഒന്ന് ദ്വായിരിക്കണ്ടേ? അവരെ രാവും പകലും പണിയെടുത്തതിന് ഒരു ദ്വായെങ്കിലും നാം കൊടുക്കണ്ടേ? ഇൻഷാല്ലാ അദ്ദേഹം 21 ജനജാഗരണ യാത്ര തുടങ്ങി 17 മുതൽ 21 വരെ ജനജാഗരണ യാത്ര SYS ന്റെ ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ നേതൃത്വത്തിലായും SSF ന്റെ 22 മുതൽ 27 വരെ SYS ന്റെ ജനജാഗരണ യാത്ര 22 മുതൽ 27 വരെയും, അതുപോലെ കർണാടകയിൽ കുന്താപുരം മുതൽ കൊമ്പ്ര വരെ 24-25 ജനജാഗരണ യാത്രയും, 25ാം വാർഷിക പരിപാടിയിൽ 25 വൈവിധ്യമാർന്ന സമൂഹത്തിനും സമുദായത്തിനും മറക്കാൻ പറ്റാത്ത എന്നും സ്മരിക്കേണ്ടുന്ന പദ്ധതികളുമായിട്ടാണ് നമ്മുടെ മുഹിമ്മത്ത് ഈ പ്രാവശ്യത്തെ സമ്മേളനം ഒരുക്കിയത്. അതിൽ ആരെല്ലാം തലപുകഞ്ഞവർ, അതിന് വേണ്ടി പദ്ധതികൾ ക്രോഡീകരിച്ചവർ, ആ പദ്ധതികളുടെ വിജയത്തിന് വേണ്ടി നടപ്പിലാക്കിയവർ, വിജയിപ്പിച്ചെടുത്തവർ, അതിന് വേണ്ടി എല്ലാ വിഭവ സാന്ദ്രതകളും നൽകി വിഭവ സമൃദ്ധമാക്കിയവർ, അള്ളാഹുവെ നീ കൈവിടല്ല, അള്ളാഹ് ബർക്കത്ത് ചെയ്ത പുരാനെ. ഇനിയും നമ്മുടെ സംഘടനകളും സ്ഥാപനങ്ങളും മഷ്രിഖ് മഗ്രിബിലേക്ക് നീ വിശാലത എത്തിക്കണം. രാവും പകലും മാസങ്ങളോളം സൗദിയുടെ എല്ലാ മുക്കിലും മൂലയിലും പോയി പ്രചരണ രംഗത്ത് മൂസ സഖാഫി, അതുപോലെ UAE യുടെ മുക്കിലും മൂലയിലും പ്രചരണ രംഗത്ത് മുനീറുല്ലാഹ് ദൽതങ്ങൾ, അതുപോലെ ഹബീബുല്ലാഹ് ദൽതങ്ങൾ, അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും മുക്ക് മൂലയിൽ വിദേശത്ത് പുരിയിലും ബോംബെയിലും അതുപോലെ ബാംഗ്ലൂരിലും പോയി എല്ലാ അസുഖങ്ങളും മറികടന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി PS അബ്ദുള്ള കുഞ്ഞി ഫൈസി, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അരമുറക്കി കെട്ടി എല്ലാ മേഖലയിലും കർണാടകത്തിന്റെ പ്രദേശങ്ങളിലെല്ലാം പോയി വളരെ സമൃദ്ധിയായ വിഭവങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്, സമ്പത്തുകൾ ഒരുക്കിയിട്ടുണ്ട്, സൗഭാഗ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തില്ലെങ്കിലും പ്രചരണം നല്ല രീതിയിൽ
ജരിപ്പിച്ചിട്ടുണ്ട്. അതിന് തന്നെ കടപ്പാട്, അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്ന കടപ്പാട് സ്വാഗത സംഘത്തിനുണ്ട്. ഇബ്രാഹിം 300 കുവൈത്തിൽ നിന്ന്, ഇബ്രാഹിം എരുതങ്കല്ലേ കുവൈത്തിൽ നിന്ന് 5000 രൂപ, കോബറിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നമ്മുടെ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകം ഇപ്പൊ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കും റഹ്മാനെ, ആ സംഭാവന ചെയ്തവർക്കൊക്കെയും നീ സ്വീകരിക്കും അല്ലാഹ്. ആദ്യം ഇവിടെ തുടങ്ങി വെച്ചത് ഉദ്ഘാടന. ആ ഉദ്ഘാടനത്തിൽ ഞാൻ എന്തിനാണ് നമ്മുടെ ഉസ്താദ് പേര് പറയില്ല, അദബ് കേടല്ലേ? നിങ്ങൾക്കെല്ലാം പേര് പറയാൻ പറ്റും, എനിക്ക് കഴിയില്ല. എന്നിട്ട് പേര് പറയും, അതെന്നെ പേരല്ലേ, പിന്നെ ഒരു പേരെന്തിനാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ്ക്ക് പോലും അല്ലാഹുവിന്റെ മുത്തലിബിന്റെ പേര് പറയാൻ മടിയാ. ഇന്ന് ശിഷ്യൻക്ക് ഉസ്താദിന്റെ പേര് പറയാൻ മടിയല്ല. പണ്ടത്തോളത്തയ്യതും അല്ലാഹു സല്ലി അലാ കുട്ടിന്റെ വാപ്പാ നോതിയത് വെറുതെ അല്ല, അത് അല്ലാഹ് സ്വീകരിച്ചു. ഇന്ന് അല്ലാഹു സല്ലി അലാ മുഹമ്മദ് നോതിയും സ്വീകരിക്കുന്നില്ല, അതാ സംഭവം. ചുരുക്കി പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ പറഞ്ഞു, സദഖത്തിൻ ജാരിയാത്ത് തുടങ്ങിയത് തന്നെ അതാ സദഖത്തിൻ ജാരിയ. അപ്പൊ ഈ ബനാത്തിന്റെ പദ്ധതി പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ സദഖന്റെ വിഷയം ആരും പറഞ്ഞിട്ടില്ല, പിരിവിന്റെ വിഷയം പറഞ്ഞിട്ടില്ല. ഇതാ മാത്തൽ ഇൻസാനു ഇൻകത്ത അമലുഹു സദഖത്തിൻ ജാരിയത്തിൻ ഔ ഇൽമിൻ യന്തഫിഉ ബിഹി എന്ന് പറഞ്ഞു. സദഖത്തിൻ ജാരിയ പറഞ്ഞു, ജാരിയായ സദഖ, ഇതെല്ലാം ജാരിയായ സദഖയാണ്. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഇത് മാറ്റിമറിക്കില്ല. എല്ലാ ഓഫീസുകളും മാറും, എല്ലാ ഹോട്ടലുകളും മാറും, എല്ലാ കെട്ടിടങ്ങളും മാറും, എല്ലാ കോംപ്ലക്സുകൾ മാറും, എല്ലാ ഷട്ടറുകളിൽ മാറി മാറി പേരുകൾ വരുമെങ്കിൽ മുഹിമ്മാത്ത് മാറുകയില്ല, ഈ സ്ഥാപനം മാറുകയില്ല. സുന്നത്ത് ജമാഅത്തിൽ ഒരു സംഘടന സ്ഥാപനം. ജിദ്ദയിൽ നിന്ന് ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു സഹോദരിക്ക് അസുഖമായി, അസുഖം എന്തെന്നറിയുന്നില്ല, വളരെ പ്രയാസത്തിലാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ മട്ടിലാണ്. സ്ഥാപനത്തിലേക്ക് നേർച്ച നടന്നിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി. അല്ലാഹു അർഹമു റാഹിമീനായ തമ്പുരാനെ, ആ രോഗം എന്താണെന്ന് പെട്ടെന്ന് നീ വൈദ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയും ആ രോഗത്തിനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് ആ രോഗിക്ക് നൽകി നീ ഷിഫ നൽകുക. ഇനി രോഗത്തിനുള്ള കണ്ടുപിടുത്തം വൈദ്യന് സാധ്യമല്ലെങ്കിൽ, ആ രോഗിക്ക് കൊടുക്കേണ്ടുന്ന മരുന്ന് വൈദ്യന്മാരിൽ ഇല്ലെങ്കിൽ, ഞങ്ങളുടെ ഈ ദുആ തന്നെ രോഗത്തിന്റെ ശമനമാക്ക് അല്ലാഹ്, ആ രോഗിയെ ശമനമാക്ക് അല്ലാഹ്. ആ രോഗം ശമനമായതിന്റെ സന്തോഷത്തിൽ ധാരാളം സംഭാവന ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ചെയ്യാൻ നീ അവർക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അതുകൊണ്ട് സദഖത്തിൻ ജാരിയ, താഹിർ തങ്ങൾ വഫാത്തായി കിടക്കുന്നു, താഹിർ തങ്ങളുടെ മക്കളും ഭാര്യയും ഒരു ഫാത്തിഹ താഹിർ തങ്ങൾക്ക് ഓതിയിട്ടില്ലെങ്കിലും എത്ര കോടാനുകോടി ഫാത്തിഹയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ താഹിർ തങ്ങളെങ്കിലും അങ്ങ് കോഴിക്കോളിൽ കിടന്നതാണ് ഇത് കിട്ടിയത്. അതെല്ലാം ചിന്തിക്കണ്ടല്ലോ. കേൾക്കാൻ ആള് വേണ്ട, ഇവിടെ കേൾക്കാൻ മലക്കുകൾ മതി. നിങ്ങൾ കേൾക്കാൻ ആള് വേണം, താഹിർ തങ്ങൾ മാത്രം കേട്ടാലും മതി. ഞാൻ പറയുന്നത് ഈ താഹിർ തങ്ങൾ ഇവിടെ കിടക്കുന്ന താഹിർ തങ്ങളുടെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം എവിടെയാ? ഞാൻ എന്തിനാ കാസർഗോഡേക്ക് വന്നത്? എന്റെ നാട്ടിലെ മണ്ണില്ല ഞെട്ടാ. എന്റെ നാട് തോട്ടുമുഖം എന്ന് പറയുന്ന എന്റെ തറവാട് ഓൺലി തങ്ങന്മാർക്ക് മാത്രം ഉള്ളതാണ്. വേറെ ഗൈർ ആള് പ്രവേശനമില്ലാത്ത മണ്ണാണത്. ഗൈറാൾക്ക് പ്രവേശനമില്ല. എന്റെ കുടുംബത്തിൽ മൊയിലാറായിട്ട് ഞാൻ മാത്രമുള്ളത്, ബാക്കിയെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആണ്. ഞങ്ങൾക്ക് പാറിപ്പറന്ന് ഇങ്ങനെ 1000 ജന്മം തിന്നാൻ ഉപ്പ സ്വത്തുണ്ട്, ഉമ്മ സ്വത്തുണ്ട്. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ കല്ലക്കട്ടയിലും ഈ നെല്ലിക്കട്ടയിലും വന്ന് കൂടേണ്ടിയ വള്ളംകട്ടയിലും വന്ന് മണ്ണാങ്കട്ടയിലും വന്നിട്ട് കൂടിയിട്ട് അർഹമു റാഹിമീന റബ്ബ് സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നമ്മുടെ പ്രവർത്തകന്മാർ പലരും, ഞാൻ പറഞ്ഞ കുഞ്ഞിച്ച, ഞാൻ കുഞ്ഞിച്ച ഇല്ലാത്ത ഒരു രംഗം ഞാൻ എന്റെ അറിവിൽ ഇപ്പോഴാകാണ്. എത്ര അസ്വസ്ഥത! 60-ാം വാർഷിക പിന്നെ SYS സമ്മേളനം, ആ സമ്മേളനത്തിന്റെ അന്ന് മജ്മ കല്ലക്കട്ട മജ്മയിൽ സലാത്താണ്. കല്ലക്കട്ട മജ്മയിൽ സലാത്ത് 2 ഉദ്യോഗസ്ഥന്മാരുണ്ട്, മുദരിസും ഉണ്ട് അസിസ്റ്റന്റും ഉണ്ട്. അവർ രണ്ടാളോടും പറഞ്ഞു, എനിക്ക് SYS സമ്മേളനത്തിന് പോയില്ലെങ്കിൽ ഇത് പറ്റില്ലല്ലോ, ഞാൻ സമ്മേളനത്തിന് പോകുന്നത്.
ആ ഞായറാഴ്ച അസ്തമിച്ച് തിങ്കളാഴ്ച രാത്രി ഇവിടെ സലാത്തിൽ നേതൃത്വം നിങ്ങളുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. ഞാനും എം പി ഒരു റൂം ഒന്നായിട്ട് വാങ്ങിയത്, ഞങ്ങൾ ആ റൂമിൽ താമസം. പെട്ടെന്ന് ഞായറാഴ്ച രാവിലെ എനിക്ക് തോന്നി പോണോ, കല്ലഘട്ട സലാത്ത് മുടങ്ങും പോയില്ലെങ്കിൽ, ഇവരെ ഏൽപ്പിച്ചതാണ്, കല്ലഘട്ട സലാത്ത് മുടങ്ങും പോയില്ലെങ്കിൽ ഞാൻ വിചാരിച്ച് രണ്ടാളുണ്ട്, ഒരു സക്കാഫിയും ഉണ്ട് ഒരു മിസ്ബാഹിയും ഉണ്ട്, കൊല്ലം സക്കാഫിയാണ് അയാൾ, ഒരു ഒരു മുത്തഖിയും സൂഫിയുമാണ് അയാൾ, ആണയിട്ട് പറഞ്ഞ ഉസ്താദ് വരണമെന്നില്ല, ഞാനിവിടെ ഉണ്ടാവും സലാത്തിനെ. ഞാൻ വിചാരിച്ച് സലാത്തിൻ്റെ അന്ന് ഒരു വ്യക്തി വന്നാലും മതി, മുടങ്ങാൻ പാടില്ല, ഒറ്റ വ്യക്തി. അല്ലെങ്കിൽ സലാത്ത് നിശ്ചയിക്കപ്പെട്ട, ദിക്ർ നിശ്ചയിക്കപ്പെട്ട മലായിക്കത്ത് നിങ്ങൾ വന്നാലും സല മജ്‌ലിസ് മുടങ്ങാൻ പാടില്ല. ചുരുക്കി പറയട്ടെ, ഞാൻ എടുത്തു കെട്ടി എം പി എന്തെല്ലാം പറഞ്ഞ് തലയിട്ടടിച്ച് എം പി, ഞാൻ പറഞ്ഞ് എനിക്ക് പോണം, ഇനി പൊതുസമ്മേളനമാണ്, ക്ലാസ്സും മറ്റും എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് പോണം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കയ്യും പിടിച്ചിട്ട് എന്നാരും പരിചയപ്പെടണ്ട, കാണണ്ട, എന്നാരും കാണണ്ട. ഇങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ചുണ്ട്. കുഞ്ച എന്നോട് ചോദിക്കുന്നതിന്റെ മുന്നേ ഞാൻ ചോദിച്ചു, എന്താ കുഞ്ച സമ്മേളന നഗരി അല്ലാതെ റെയിൽവേ സ്റ്റേഷന്? എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നതിന്റെ മുമ്പ് ഞാനേ ചോദിച്ച, പിന്നെ എന്നോട് ചോദിക്കുന്നില്ല. അങ്ങനെ ഏത് മേഖലയിലും ഏത് അസ്വസ്ഥതയിലും ഉണ്ടായിരുന്ന മനുഷ്യൻ അള്ളാഹുവിന് ദീർഘായുസ് നൽകി തമ്പുരാനെ. നമ്മുടെ വോളണ്ടീസ് അഹദലിയ വിങ്, അവരിൽ പലരും പ്രവർത്തകന്മാർ, ആരോഗ്യ പ്രശ്നത്തിലാണ്. റഹ്മാനെ നീ ദീർഘായുസ് ആരോഗ്യത്തോടെ ആഫിയത്തോടെ അവർക്കും ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. പറയും തബീബുൻ യുദാവിൻ നാസ വഹുവ അലീലു, തബീബുൻ യുദാവിൻ നാസ വഹുവ അലീലു, അന അലീലു അന യുദാവിൻ നാസ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇല്ലത്തുകളും മാറ്റിത്താ റഹ്മാനെ, എല്ലാ രോഗങ്ങളും മാറ്റിത്താ അല്ലാ, ദീർഘായുസ് നൽകി തമ്പുരാനെ. നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ പരിപാടികളും നീ വിജയത്തിലാക്കിത്താ അല്ലാ, നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ പരിപാടികളും നീ വിജയത്തിലാക്കിത്താ അല്ലാ, നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ പരിപാടികളും നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. അള്ളാഹുവെ പരിശുദ്ധ റമദാനാണ് റബ്ബുരാനെ വരുന്നത്, അതിന് വിഭവങ്ങൾ വേണം, അതിൻ്റെ വിഭവം ഹൃദയ ശുദ്ധിയാണ്. റമദാനിന്റെ വിഭവം ഹൃദയ ശുദ്ധിയാണ്, ദോഷമുക്തരാവലാണ്. ഇത് രണ്ടും നീ ഞങ്ങൾക്ക് നൽകണം റഹ്ബാരെ, ഹൃദയ ശുദ്ധി നൽകണം തമ്പുരാനെ, രോഗമുക്തരാക്കണേ അല്ല. പിന്നെ ഒരു സഹോദരൻ ആത്മാർത്ഥമായി തേടിയത് മഴയ്ക്ക് വേണ്ടി ദ്വയർക്കണം. ഇവിടെ മഴയ്ക്ക് വേണ്ടി ഇൽമിന്റെ ബഹറുകൾ മുഴുവനും ദ്വയർന്നു. ഞാൻ നേരത്തെ ആരാ പറഞ്ഞത്? സുൽത്താൻ നൂലുലമയോ പേരോടുസ്താദാ പറഞ്ഞത്, മഴ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കണോ, മഴ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കണോ എന്ന് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ എന്നതുപോലെ, ഇവിടെ പുറത്താക്കപ്പെടൽ കുറെ ഉള്ളത് കൊണ്ടാണ് ഈ മഴ കിട്ടാത്തത്. അല്ലാഹു അർഹമു റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയം നീ കാണുന്നു അല്ലാ. ഉദു എടുക്കാൻ വെള്ളം വേണം റഹ്മാനെ, കുടിക്കാൻ വെള്ളം വേണം അല്ലാ, കുളിക്കാൻ വെള്ളം വേണം റഹ്മാനെ. പടച്ചവനെ, മൃഗജാതികളെല്ലാം ഇവിടെ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങുന്നു, പിഞ്ചു മക്കള് വെള്ളം കിട്ടാതെ ദാഹിച്ചലയുന്നു. യാ അല്ലാ, ചൂടാണെങ്കിൽ കഠിനപ്പെട്ട് കഠിനപ്പെട്ട് ശരീരത്തിൽ മൊത്തം വർണ്ണങ്ങളായവരുണ്ട് റഹ്മാനെ. ചൂട് ഗുരുകൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ മുഴുവനും വ്യാപിച്ചിട്ടുണ്ട് റഹ്മാനെ. സ്ത്രീ കുടുംബത്തിന് അല്ലാ, ഞങ്ങൾക്ക് ഒരു വസ്ത്രം കുപ്പായം മാറ്റി കാറ്റുകൊള്ളാമെങ്കിൽ നമ്മുടെ ഉമ്മമെങ്ങന്മാർക്ക് അത് സാധ്യമല്ലല്ലോ. അവരുടെ ശരീരം മുഴുവനും ചൂട് കൊണ്ട് പൊന്തി അല്ലാ തീയിൽ കിടന്ന് വേവുന്നവരാണ് റഹ്മാനെ. യാ അല്ലാ, നിന്റെ കരുണ കൊണ്ട്, നിന്റെ കൃപ കൊണ്ട്, നിന്റെ റഹ്മത്താകുന്ന മഴ നീ ഞങ്ങൾക്കേക്ക് എത്രയും പെട്ടെന്ന് ധാരാകാരമായി വർഷിപ്പിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ ആശമുറിഞ്ഞവരിലാക്കല്ല അല്ലാ, റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം റഹ്മാനെ. ധാരാളം കിണറുകളിലും കുളങ്ങളും നിറയുന്ന വെള്ളം നൽകണം അല്ലാ, ചാലുകളും പുഴകളും ചാലിട്ടൊരിക്കുന്ന വെള്ളം നൽകണം റഹ്മാനെ. ഫാറൂഖ് സഖാഫി കര, ഒരു സ്ക്വയർ ഫീറ്റ് അല്ലാഹുവെ നീ ബർക്കത്ത് ചെയ്യ തമ്പുരാനെ, നീ റഹ്മത്ത് ചെയ്യ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം എല്ലാ വിധത്തിനും കഷ്ടപ്പെടുന്ന ഉലമാക്കൾ, ആ ഉലമാക്കൾ എല്ലാ വിധത്തിലും കഷ്ടപ്പെടുന്നതിൻ്റെ പുറമെ സമ്പത്ത് കൊണ്ടും സഹകരിക്കുന്നു, സഹായിക്കുന്നു. അത് വേണ്ടിയത് തന്നെയാണ് തമ്പുരാനെ. അൽ യദുൽ ഉല്യ,
പിന്നെ മുസ്ലിയാരുടെ യദുകളാണെന്ന് ഒരാൾ അർത്ഥം അതുകൊണ്ട് ഉലമാക്കളൊക്കെയും അള്ളാഹു നീ റഹ്മത്ത് ചെയ്ത് തമ്പുരാനെ, നമ്മുടെ ഉലമാക്കൾക്ക് ഇന്ന് പാസ്സായ നമ്മുടെ ഹിമമികൾ, ഇതിന് മുമ്പ് പാസ്സായി പോയ ഹിമമികൾ, എല്ലാ സ്ഥാപനത്തിൽ നിന്നും പാസ്സായി വരുന്നവർ, അതുപോലെ 40th വാർഷികത്തിൽ എൻ്റെ രണ്ട് മക്കളടക്കം സനദ് വാങ്ങാനുണ്ട്. ഇവിടുന്ന് സനദ് വാങ്ങിയ കുട്ടിയാണ്, അവൻ്റെ നാളെ നിശ്ചയിപ്പാണ്. നിങ്ങൾ ദുആ ചെയ്യണം ബർക്കത്തിന് വേണ്ടി. നിങ്ങളൊന്നും നിശ്ചയിപ്പിനൊന്നും വിളിക്കുന്നില്ല, കല്യാണത്തിന് എല്ലാവർക്കും കൂടാതെ ഹിമമിന്റെ നാളെ നിശ്ചയിപ്പാണ്. യാസീൻ സക്കാഫിന്റെ കല്യാണം 9th ഉസ്താദ് ഏറ്റെടുത്തതാണ്. ഉസ്താദിന് പൂർണ്ണ ആരോഗ്യത്തോടെ വന്നിട്ട് എല്ലാം ചെയ്തതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ല. അതുപോലെ നിശ്ചയിച്ച് നിറച്ച നമ്മുടെ എല്ലാ കാര്യങ്ങൾ, നമ്മുടെ പെൺമക്കൾക്ക് ഖൈറായ ലായിക്കായ ഇണകള്, നമ്മുടെ ആൺമക്കൾക്ക് ഖൈറായ ലായിക്കായ ഇണകള്, ഞങ്ങൾക്ക് പെണ്ണ് തരാന്ന് ഏറ്റെടുത്ത രണ്ട് തങ്ങന്മാരുണ്ട്, അവർക്കും ഉള്ളവർക്ക് ചെയ്യട്ടെ. അല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് SYS ജില്ലാ പ്രസിഡന്റ് ബാഹസൻ തങ്ങളും, പിന്നൊന്ന് നമ്മുടെ ആദൂർ APS തങ്ങൾ, ഉപ്പള്ളി തങ്ങൾ എന്നറിയപ്പെടുന്ന തങ്ങളും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മക്കളിൽ ബർക്കത്ത് ചെയ്യട്ടെ. ദീനീ ബോധമുള്ളവരെ ദുനിയാവിലേക്ക് പടച്ചു വിടാൻ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സംഘടനകൾക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടവരല്ലേ അല്ലാഹ്, ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് റഹ്മാനെ നാളെ മഹ്ഷറയുടെ വെയിൽ നീ ഞങ്ങളെ കൊള്ളിപ്പിക്കല്ല അല്ലാ. ദാഹിച്ചു വലഞ്ഞവരാണ് റഹ്മാനെ, ഒരു ഗ്ലാസ് വെള്ളം പോലും സ്ഥാപനത്തിന് കുടിക്കില്ല എന്ന് ശബദമുള്ള ആൾ, ആ വെള്ളം പോലും ഞാൻ കുടിച്ചു പോയി വിടുന്നു ദാഹത്തിന്റെ കടുപ്പം കൊണ്ട്. പടച്ചവരെ നാളെ മഹ്ഷറ ലോകത്ത് നേരത്തെ പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിക്കാൻ അതിനുള്ള അർഹത നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. ധാരാളം നീ ഞങ്ങൾക്ക് മഴ നൽകുക അല്ലാ. ഞങ്ങളുടെ കൃഷിയിടത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകുക അല്ലാ. സ്വദേശികളിലും വിദേശികളിലും അല്ലാഹുവെ, നാട്ടിലും നാട്ടുകാരിലും അന്യനാട്ടുകാരിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും സഹായിക്കുന്നവരും സഹായ വാഗ്ദാനം ചെയ്തവരും, അവർ ചെയ്തെല്ലാം ഏർ മേഖലകളിൽ ഏതെല്ലാം ഏർപ്പാടുകളിൽ ഉണ്ടോ അവിടെയെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. അതോടൊപ്പം പാവപ്പെട്ട ഈ സാധുവായ ഞാൻ നടത്തുന്ന മജ്മഉൽ ഹിക്മത്തിൽ ഐദറൂസി എന്ന ചെറു സ്ഥാപനം ആർക്കും അറിയില്ല. എന്റെ ലക്ഷ്യം തന്നെ നീ അതറിയണം എന്നുള്ളതാണ്. കുറ്റിയടിക്കുമ്പോൾ എന്റെ ലക്ഷ്യം മാലിക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തുടങ്ങിയതാണ്. നീ മാത്രമാണ് അന്ന് നിന്നെ ഏൽപ്പിച്ച അന്ന് നീ മാത്രമാണ് എന്റെ കൂടെ, എന്നും നീ മാത്രം എന്റെ കൂടെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതിനെ നീ ഉയരങ്ങളിലേക്ക് ഉയർത്ത് റഹ്ബാനെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എവിടെയെല്ലാം സ്ഥാപനങ്ങളുണ്ടോ അല്ലാഹ് നീ ഉയരങ്ങളിലേക്ക് ഉയർത്തണം റഹ്ബാനെ. അതെല്ലാം ഒരു വടാ വൃക്ഷമാകുന്ന താജുൽ ഉലമയുടെ വിത്താണ് റഹ്ബാനെ. ആ താജുൽ ഉലമയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും വഴികാട്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാരി വിതറി എറിഞ്ഞ ഇൽമാണ് റബ്ബേ. അതിന്റെ എല്ലാം ഞങ്ങളുടെ ഇമാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തെറിപ്പിച്ച ശിലാഫലകങ്ങളാണ് അല്ലാഹ് കഅബ ഷരീഫ് കെട്ടിപ്പടുക്കുമ്പോൾ തെറിപ്പിച്ച കല്ലിന്റെ ശിലകൾ. എവിടെയെല്ലാം പതിച്ചിട്ടുണ്ട് അവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ കൊട്ടാരങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആരും വിട്ടുപോകാതെ ഞങ്ങൾക്ക് പേര് പറയാനോ ദുആ ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ ദുആ സ്വീകരിച്ചുകൊണ്ട് ആ വിട്ടുപോയവരെല്ലാം പരിഹരിക്കണം അല്ലാ. മജ്മഇൽ പഠിക്കുന്ന, സഅദിയിൽ പഠിക്കുന്ന, മർക്കസിൽ പഠിക്കുന്ന, മുഹിമ്മാത്തിൽ പഠിക്കുന്ന, ഞങ്ങളുടെ മുജമ്മയിൽ പഠിക്കുന്ന, റഹ്മാനായ റബ്ബേ മൽഹറിൽ പഠിക്കുന്ന, മരിച്ച ഒരു സഹോദരന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അളിയനാണ് BS മുഹമ്മദ് കുഞ്ഞ്. അദ്ദേഹത്തിന്റെ പേരിൽ ദുആ ചെയ്യാൻ 1500 രൂപിക അള്ളാഹുവ നീ സ്വീകരിക്കുക റഹ്ബാനെ. ആ മരിച്ച സഹോദരിയുടെ ഖബർ നീ വിശാലമാക്കുക അല്ലാ.
ഒരു പെണ്ണിനോട് ഏറ്റവും ആത്മാർത്ഥത ഉള്ള ഭർത്താവായി, ഏറ്റവും നല്ലവനായി, ഒരു മനുഷ്യൻ നല്ലവൻ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ, വലിയൊരു കഥ പറയാനുണ്ട്, നിങ്ങൾക്ക് പറയാൻ നേരമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് പോയിട്ട് ഒരു പെണ്ണിനോട് ചോദിക്കണം, ഒരു ഭാര്യയോട് ചോദിക്കണം. എന്റെ നന്മ നിങ്ങൾക്ക് കാണും, എന്റെ ജുബ്ബയില് വെളുത്ത ഒരു ജുബ്ബ, വലിയൊരു മുണ്ടാസ് പോരാത്തതിന് പോയി മാത്രം വലിയൊരു സുന്ദരമായ ബാഡ്സ്. മിഞ്ഞാന്നാരോ പറഞ്ഞ് നിങ്ങളെ തങ്ങൾ എന്നറിയുന്നില്ല, അവർ തൈലസായിടണോ, ഞാൻ പറഞ്ഞു ചുക്കിട. ഞാനിപ്പോ തങ്ങൾ എന്നറിയാനാണ് ഇവിടെ വന്നത്. ഇവിടെ തങ്ങൾ എന്ന് ഞാൻ ഒന്നും അറിയാത്ത നസ്യം മൻസിയാവണമെന്നാ എന്റെ ആഗ്രഹം. ഒരാൾക്കും അറിയപ്പെടാത്ത ഒരു ജന്തു, നീ മാത്രം അറിയണം, അതാണ് എന്റെ നീയത്ത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ഒരു പെണ്ണിനോട് പോയി ചോദിക്ക് എന്ന് വെച്ചാൽ എന്റെ ഭാര്യനോട് ചോദിക്ക്, ബി എസ് എന്റെ ഭാര്യയോട് ചോദിക്ക്, മൂസഖാഫിന്റെ ഭാര്യയോട് ചോദിക്ക്, മൈദു സാഹിദിന്റെ ഭാര്യയോട് ചോദിക്കും. പുറത്തെല്ലാം ഞങ്ങൾ നല്ലതാ, ചാക്കിന്റെ പുറത്ത് പഞ്ചാരാന്നാണ് സാധനം, ശരി ചാക്ക് ഓട്ടയാക്കി നോക്കണോ സാധനം എന്ത്. ആ പെണ്ണ് എന്റെ ഭർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞാൽ അവനാണ് നല്ലവൻ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ആക്കട്ടെ. ഭാര്യ നല്ലത് പറയുന്ന കൂട്ടത്തിലും ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന ഭാര്യമാരിലും അള്ളാഹുവേ നീ അവരെയും അർഹമുറാഹിമീനായ രാജസയ്യാദായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആരെല്ലാം സഹായിച്ച് സഹകരിച്ച് സ്നേഹിച്ച് നിങ്ങളെല്ലാവരും ഇപ്പോ ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കാൻ എന്റെ കൂടെ നിന്നവർ കുറച്ച് ആൾക്കാർ അത്ര മതിയാണ് അടിച്ചു വരാൻ, എല്ലാവരും ഇപ്പൊ അടിച്ചു വരാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുറാഹിമീനായ റബ്ബെ, അവസാനത്തെ തുള്ളി വരെ സമ്പാദിച്ചവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അവസാനത്തെ തുള്ളി വരെ സമ്പാദിച്ചതിലും അവസാന ശ്വാസം വരെ ദീനിന് വേണ്ടി പൊരുതിയവരിലും അവസാന സെക്കൻഡ് വരെ ഇസ്ലാമിന് വേണ്ടി ജീവിതം തീർത്തവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ, ആനന്ദിപ്പിച്ച് തരട്ടെ. അർഹമുറാഹിമീനായ അള്ളാഹ് നീ കബൂലാക്ക് റഹ്മാനെ. റബ്ബന ജഅൽ ജംഅന ഹാദാ ജംഅ മർഹൂമ مستجاب الدعوات ومقضي الحاجات وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ഞങ്ങളുടെ ശബ്ദം കേട്ട് വിദേശത്ത് നിന്ന് ബനാത്തിലേക്ക് സഹായിച്ച് സഹകരിച്ചവർക്കെല്ലാം ഒന്നും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി. ഈ ശബ്ദം കേട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിച്ച് സഹകരിച്ച് ബനാത്തിലേക്ക് ആരെല്ലാം ഒരു സ്ക്വയർ ഫീറ്റ് മുതൽ ഒരായിരം സ്ക്വയർ ഫീറ്റ് തന്നവരുണ്ട് അല്ലേ, ഇപ്പോ അതല്ലാതെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എപ്പിസോഡ് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയില്ല. 500,000 അല്ലാതെ 1000 അള്ളാഹു സ്വീകരിക്കട്ടെ, പൊരുത്തപ്പെടട്ടെ. അല്ലാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബിൻ ബിജാഹി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين അതുപോലെ പ്രവർത്തകന്മാർ മാധ്യമ പ്രവർത്തകന്മാർ നമ്മുടെ ഈ മാധ്യമത്തിന്റെ ഈ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് കുറേ സ്ക്വയർ ഫീറ്റ് കിട്ടിയത്, അവർക്ക് നന്ദി പറയണ്ടേ. അതുകൊണ്ട് എല്ലാ പത്രപ്രവർത്തകന്മാർക്കും ഇതുവരെ സഹകരിച്ച ക്യാമറാമാൻമാർക്കും ഈ ലൈവിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും നമ്മുടെ മുഹിമ്മാത്ത് മീഡിയയുടെ പ്രവർത്തകർക്കും മീഡിയ ആ ലൈവിലൂടെ നമ്മുടെ സമ്മേളനത്തിന്റെ വിജയം ലോകത്തേക്ക് കാണിച്ച എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ സ്വാഗത സംഘത്തിന്റെ എളിയ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മുഹിമ്മാത്തിന്റെ വകയായി സ്വാഗത സംഘത്തിന്റെ വകയായി സിൽവർ ജൂബിലിയുടെ വകയായി ഈ സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കാൻ
ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ക്യാൻറ്റീങ്ങിൻ്റെ അകത്ത് മുകളിൽ ഭക്ഷണമുണ്ട്, കഴിക്കണമെന്ന് അറിയിക്കുന്നു. അവസാനത്തെ പരിപാടി ഇൻഷാഅല്ലാ നന്ദിയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 25 മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തായ ഈ സംരംഭം ഏകദേശം 6 മുമ്പ് പ്രചരണ ഉദ്ഘാടനം കുറിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെയായി ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഒരു ചുമരെഴുതിയവർ, അതുപോലെ ഇതിൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചവർ, ഇതിന് വേണ്ടി അധ്വാനിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, സാധാരണക്കാർ, ആനിയങ്ങൾ, സയ്യിദന്മാർ, നേതാക്കന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിക്ക് അങ്ങകലെ കുട്ടിയാടി സിറാജുലുദ്ദയിൽ നിന്നും, അതുപോലെ മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്നും, ജാമിയ സഅദിയയിൽ നിന്ന്, മലഹർ മൻസർ, അതുപോലെ മുജമ്മഅുകൾ, മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം മുത്തഅല്ലിമീങ്ങളെ അയച്ചുകൊണ്ട്, അതുപോലെ ഇവിടുത്തെ നേതാക്കന്മാർ, ഉസ്താദുമാർ വന്നുകൊണ്ട് ഈ സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ വേണ്ടി പ്രയത്നിച്ച, സഹകരിച്ച മുഴുവൻ ആളുകൾക്കും, അതുപോലെ ഈ മഹത്തായ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽക്ക് ഇതിന് വേണ്ടി ഓടി നടന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും നേതാക്കന്മാർ, സ്വാഗത സംഘാംഗങ്ങൾ, അതുപോലെ മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട കരടിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങൾ, നൂറോളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ 4 കർമ്മധീരമായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, അതുപോലെ സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായി 3 കർണാടകയിലും കേരളത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ചെന്ന് പ്രചരണം നടത്തിയ സ്ഥാപനത്തിൻ്റെ സന്തതികൾ, ഹിമമി പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, നിയമപാലകന്മാർ, പത്രമാധ്യമങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയയിലും എല്ലാ നിലക്കുള്ള പ്രചരണങ്ങളും നടത്തി ഞങ്ങളെയും ഈ സ്ഥാപനത്തിനെയും പ്രോത്സാഹിപ്പിച്ച മുഴുവൻ സയ്യിദന്മാർക്കും നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും സ്ഥാപനത്തിൻ്റെയും സിൽവർ ജൂബിലിയുടെയും എല്ലാവിധ സന്തോഷങ്ങളും നന്ദികളും അറിയിക്കുന്നു. ഓർക്കേണ്ടവരെ ഓർക്കുന്നു, സ്മരിക്കേണ്ടവരെ സ്മരിക്കുന്നു. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാറ്റിനുമപ്പുറം ഖാദമുൽ അഹദലിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ദിവസങ്ങളോളമായി അധ്വാനിക്കുന്നവരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ വന്യരായ സയ്യിദവറുകൾ മണിക്കൂറുകളോളം ഇവിടെ നിന്ന് ഇരുന്ന് നമ്മോട് സഹകരിച്ച് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി നമ്മെ ആശ്രയിച്ച ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങളവറുകൾ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിക്ക് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കർമ്മധീരരായിരിക്കുന്ന നേതൃത്വമാകുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, താജശ്രീ അലിക്കുഞ്ഞ് ഉസ്താദ്, അതുപോലെ സുൽത്താനുള്ളമായ എ പി ഉസ്താദ്, പേരോട് ഉസ്താദ്, എല്ലാവരെയും, എല്ലാ നേതാക്കന്മാരെയും, പ്രമുഖ വ്യക്തിത്വങ്ങൾ, മന്ത്രിമാർ, MLA, പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, നിയമപാലകന്മാർ, എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി പിരിച്ചുവിട്ടതായി 3 സലാത്തോടുകൂടി ഈ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വോളണ്ടിയർമാർ എല്ലാ വർഷമുള്ളതുപോലെ സമാപന ദുആ കഴിഞ്ഞ് മാത്രമേ